Hi, appo ellarkku ende channel like swagatham. Innu njan ivide oru pachakarigalum ariyum ellam kudi ittittu cooker lenne undaki edukana oru special kichadi aanu. Idu adhigam North India karana undaka, pakshe eluppana to. അപ്പൊ ഞാനിത് നിങ്ങൾക്കും കൂടി ഒന്ന് ഇത് പരിചയപ്പെടുത്താന്ന് വിചാരിച്ചു. ഇതിൽ മസാലകളൊന്നുമില്ല. ചിലവർക്ക് ഈ ബിരിയാണിയുടെ മസാലകൾ അങ്ങനത്തെ ഒന്നും ഇഷ്ടാവില്ല. അപ്പൊ അവർക്ക് വൈറ്റ് റൈസ് തന്നെ വേണം. അങ്ങനെ ഇതിലിത് പ്ലെയിനാണത്. ഇതിലധികം മസാലകളൊന്നും ഇടാതെ, അതായത് ഗരം മസാല അങ്ങനത്തെ ഒന്നും ഇടാതെ ഉള്ളൊരു സിമ്പിളായിട്ടുള്ളൊരു ഡിഷാണ് അന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോണത്. നല്ല ടേസ്റ്റാണത്. ഇത് ഇവിടെ അച്ചാറ്, പിന്നെ തൈര്, പിന്നെ മല്ലിയില മുകളിൽ ഞാൻ കുറച്ച് ഇടുന്നുണ്ട്. ഇതിന് വേണച്ചാൽ ഇതിൻ്റെ മുകളിൽ കാഷ്യൂനട്ടും ഒക്കെ വറുത്തിടുകയൊക്കെ ചെയ്യാം. കുറച്ചും കൂടി റിച്ചാക്കാം. കുട്ടികൾക്കൊക്കെ കൊടുക്കുക വെച്ചാൽ അങ്ങനെയൊക്കെ കൊടുക്കാം. അവർ അതിങ്ങനെ പെറുക്കി തിന്നും ചെയ്യുമല്ലോ. പിന്നെ ഇതിന് നമ്മൾ ഈ ചട്നിയുടെ റെസിപ്പി ഞാനിതിൽ ഒപ്പം ഷെയർ ചെയ്യുന്നുണ്ട്. ഒരു ഗ്രീൻ ചട്നി ഉണ്ടാക്കുന്നുണ്ട് മല്ലിയില വെച്ചിട്ട്. ഇത് നല്ലൊരു കോമ്പിനേഷനാണ്, ചേരുവൊക്കെ ഇട്ട്. അപ്പം ഇത് ഇവിടെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ രണ്ട് പപ്പടവും കൂടി വെച്ച് കഴിഞ്ഞാൽ കുശാലായി. നല്ല അടിപൊളി ഒരു ലഞ്ച് ആണ്. എല്ലാ കാളും റെസിപ്പിയിലേക്ക് പോവാം. ആദ്യം ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് അതിന് വേണ്ടത് എന്നുള്ളത് നമുക്ക് പറയാം. ഓക്കെ, അപ്പം ഇവിടെ ഒരു വെജിറ്റേറിയൻ കിച്ചടിയാണ് ഉണ്ടാക്കാൻ പോണത്. ഇതിലേക്കുള്ള പച്ചക്കറികൾ ഞാൻ എടുത്തിരിക്കുന്നത് ഉരുളക്കിഴങ്ങ്, ഒരു അര ക്യാരറ്റ്, കോളിഫ്ലവർ കുറച്ച് ഒരു അര കപ്പോൾ ഉണ്ടാവും, പിന്നെ ഒരു ഉള്ളി, ഇഞ്ചിയും വെളുത്തുള്ളി ഉണ്ട് അതിൽ, പിന്നെ ഒരു തക്കാളി. പിന്നെ അതിലേക്ക് താളിക്കണത് നമ്മൾ ഫസ്റ്റ് കുറച്ച് ബട്ടറും എടുത്തിട്ടുണ്ട്, കുറച്ച് റിഫൈൻഡ് ഓയിലും ഉണ്ട്. അതിന് ശേഷം അതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി, ഇത്രയേ ഉള്ളൂ. ഇത് മെയിനായിട്ട് നോർത്ത് ഇന്ത്യയിലാണ് ഇതുണ്ടാക്കുന്നത്. ഇതിന് വേറെ കറികളോ കൂട്ടി കഴിക്കാൻ കൂട്ടാനോ ഒന്നും വേണ്ട. ഇതുണ്ടാക്കുക കുറച്ച് തൈര് സാലഡ്, അല്ലെങ്കിൽ കുറച്ച് എരിവുള്ള മല്ലിയില ചട്നിയോ, അല്ലെങ്കിൽ സാലഡോ അച്ചാറോ എന്തെങ്കിലും വെച്ചിട്ട് ഇത് കഴിക്കാം. അപ്പോൾ നമുക്കിത് ഞാൻ ഒരു അര ഗ്ലാസ് അരി ആദ്യം തന്നെ കഴുകി ഊറ്റി വെച്ചിരിക്കുകയാണ്. ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് സോനാമസൂരിയാണ്. സോനാമസൂരിയിലെ കൈമ ബസ്മതി റൈസ് അതിലൊക്കെ ഉപയോഗിക്കാം കേട്ടോ. ഇത് ഞാനൊരു അര ഗ്ലാസ് എടുത്തിട്ടുള്ളൂ. എന്താ വെച്ചാൽ ഈ പച്ചക്കറികളെല്ലാം വരുമല്ലോ അതിൽ, അപ്പോൾ അത്രയും. പിന്നെ ഫ്രോസൺ മട്ടർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്രോസൺ മട്ടർ ആണ് ഞാൻ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഫ്രഷ് മട്ടർ കിട്ടുന്നവർ അത് ഉപയോഗിക്കാം. നമ്മുടെ ഇവിടെ ഫ്രോസണിന് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഇവിടെ നമുക്ക് ഫ്രഷ് കിട്ടില്ലല്ലോ. അപ്പോൾ അതും ഞാനൊരു അര കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം പച്ചക്കറികളും ആകുമ്പോൾ നമുക്ക് പോർഷൻ ഒരുപാടുണ്ടാവും. അപ്പോൾ അരിയുടെ അളവ് ഞാൻ കമ്മിയായിട്ട് എടുത്തിരിക്കണം. ഇനി ഞാൻ ആദ്യം ഇതിലേക്കൊരു അരപ്പ് ഉണ്ടാക്കണം. അപ്പോൾ അത് മിക്സി വെച്ചിട്ട് നമുക്ക് ആദ്യം ഒരു അരപ്പ്, ബാക്കി ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ഓരോന്നിൻ്റെ അളവ് പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ഇങ്ങനൊരു ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അളവിലാണ് അര ഗ്ലാസ് അരി എടുത്തിരിക്കണം. ഏത് കപ്പാണോ നമ്മൾ അരി എടുക്കണം അതേ അളവിൽ നമ്മൾ വെള്ളം എടുക്കണം. എന്താ വെച്ചാൽ നമ്മൾ ഒന്നിച്ചിട്ട് കുക്കറിലാണ് ഉണ്ടാക്കാൻ പോണത്. ഓക്കെ, അപ്പം മിക്സിയിലേക്ക് അരക്കാനുള്ളതാണ് ഞാൻ നെക്സ്റ്റ് ഇടുന്നത്. ആദ്യം സവാള ഒരെണ്ണം, ചെറുതാക്കി അരിയണമെന്നില്ല, എന്താ വെച്ചാൽ അരക്കാനുള്ളതല്ല ഏതായാലും. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി അതുകൂടാം. പിന്നെ ഒരു തക്കാളി ഇടുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് മല്ലിപ്പൊടി, മല്ലിപ്പൊടി ഒരു ടീസ്പൂണ്. മുളക് പൊടി ഇത് ഫുൾ ഇടുന്നുണ്ട്. എന്താ വെച്ചാൽ ഞാൻ പച്ചമുളക് ചേർക്കണില്ല. പിന്നെ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടിയാണ് നമ്മൾ അരയ്ക്കാൻ പോണത്. അത് ഇത് അരച്ച് കൊണ്ടുവരാം. അപ്പോൾ ഇതാ അരച്ചിട്ടുണ്ട്, നന്നായിട്ട് അരച്ചിട്ടുണ്ട്. ഇത് ഇനി നമ്മൾ ഇതാണ് ഇതിൻ്റെ ബേസ് മസാല. ഇതാണ് നമ്മൾ കുക്കറിലിട്ടിട്ട് വഴറ്റി എടുക്കേണ്ടത്. അപ്പം ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് കടക്കാം.
അപ്പോൾ ഞാൻ കുക്കർ വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് റിഫൈൻഡ് ഓയിൽ ഒഴിക്കുന്നുണ്ട്, ഞാൻ ഇവിടെ ബട്ടർ ഒഴിക്കി ഇടുന്നുണ്ട്. ഇനി ബട്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ റിഫൈൻഡ് ഓയിൽ മാത്രമായാലും മതി, അല്ലെങ്കിൽ നെയ്യിടാം. എൻ്റെ അടുത്ത് ബട്ടർ ഓൾറെഡി ഉണ്ടാവുക, കാരണം ഞാനത് ഒരു ചെറിയൊരു പീസ് ഇടുന്നതെന്ന് മാത്രം. ഇപ്പോൾ റിഫൈൻഡ് ഓയിലാണ് ഞാൻ ആദ്യം ഒഴിക്കുന്നത്. എന്താ വെച്ചാൽ ആദ്യം തന്നെ ബട്ടർ ഇട്ട് കഴിഞ്ഞാൽ ബട്ടർ പുകയാൻ തുടങ്ങും. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ട എണ്ണ ഇട്ടതിന് ശേഷം വേണം ബട്ടർ ഇടാൻ. ജീരകം പറയാൻ മറന്നിരുന്നു കേട്ടോ, ഇത് താളിക്കാൻ ആദ്യം ഇടേണ്ട ഇതാണ്. അപ്പോൾ ആദ്യം എനിക്ക് ഞാൻ ജീരകം ഒരു അര ടീസ്പൂൺ ഇടുന്നുണ്ട്. ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് പിന്നെ നമ്മൾ അരച്ച് വെച്ച മസാലയാണ് ഇടുന്നത്. അപ്പോൾ അത് എണ്ണയിലേക്ക് ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇടുമ്പോൾ ഒരു പൊട്ടലും ചീറ്റിലൊക്കെ ഉണ്ടാവും. നോക്കി ഇടണം അതൊന്ന് ഇട്ടതിന് ശേഷം നമ്മൾ വെച്ചിട്ട് ഇടക്ക്, അതായത് ഇട്ടിട്ട് മുന്നിട്ട് വേണം ഇടാൻ. ചീറ്റിട്ട് ഇടണം, ഇതൊക്കെ ചൂടായി ഇരിക്കല്ലേ. അപ്പം മിക്സിയിലത്തെ മസാലയൊക്കെ ഞാൻ ഇതിലേക്ക് ഇട്ടു. വെള്ളം വല്ലാതെ ഇതാക്കണ്ട, മാക്സിമം അതൊന്ന് നമ്മൾ മിക്സിയിലത്തെ ഫുള്ള് മസാല ഇതിലേക്ക് ഇട്ടു. ഇനി ഇത് മൂത്ത് നമ്മൾ ഒഴിച്ച എണ്ണ ഉണ്ടല്ലോ അത് തെളിഞ്ഞ് വരണം, അപ്പോഴാണ് അതിൻ്റെ പച്ചമണം പോകുന്നത്. ഇത് മാത്രമേ ഉള്ളൂ കുറച്ച് ടൈം പിടിക്കുന്ന കാര്യം, ഈ പച്ചമണം പോകാൻ വേണ്ടിയിട്ട് ഒന്ന് വഴറ്റുക. ബാക്കിയെല്ലാം എളുപ്പമാണ്. ഇതിന് വേറെ കൂട്ടാനോ അല്ലെങ്കിൽ കൂട്ടിക്കഴിക്കാൻ ഒരു കറിയോ ഒന്നും വേണമെന്നില്ല. അതൊരു തൈരോ ഉള്ളി തക്കാളി എല്ലാം കൂടി ഇട്ടിട്ടൊരു സാലഡ് ഉണ്ടാക്കില്ലേ, അങ്ങനത്തെ സാലഡ് ഉണ്ടാക്കുക. അല്ലെങ്കിൽ ഇനി ഒന്നുമില്ല, വീട്ടിലും അച്ചാറുണ്ടെങ്കിൽ അച്ചാർ കൂട്ടിയിട്ടും കഴിക്കാം, അല്ലെങ്കിൽ എരിവുള്ള ഒരു ചട്നി എന്തെങ്കിലും ഉണ്ടാക്കാം, മല്ലിയിലടയും പുതിയനടയൊക്കെ അങ്ങനത്തെ കൂട്ടിയിട്ടും കഴിക്കാം. എളുപ്പമാണ്, മടിയുള്ള ആൾക്കാർക്ക് ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ അത്. വേറെ കറികൾ ഉണ്ടാക്കാനും ഇതിനൊന്നും ഇല്ല, എല്ലാം കൂടി ഒന്നിച്ചിട്ട് ചുടുക്കനെ കഴിച്ചാൽ. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ മഴക്കാലം, അപ്പോൾ അങ്ങനത്തെ സമയത്തൊക്കെ നമുക്കൊരു മടി കൂടും എന്തെങ്കിലും എക്സ്ട്രാ ഉണ്ടാക്കാനൊക്കെ. അപ്പോൾ വേഗം ചുടുക്കനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് വേണം. രാവിലെ ടിഫിനിലേക്കും ജോലിക്ക് പോണ ആൾക്കാർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ നല്ല അടിപൊളിയാണ്. ഇനി ഇതിൻ്റെ കൂടെ വല്ല മുട്ട പൊരിച്ചതോ അല്ലെങ്കിൽ ഓംലെറ്റ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ കഴിക്കുക വെച്ചാലും പ്രശ്നമില്ല. ഇനി അതൊന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റാണ്. അത് സിമ്പിളാണോ പറഞ്ഞിട്ട് കാര്യമില്ല, സിമ്പിളാണ് അപ്പോൾ ടേസ്റ്റ് കമ്മിയാവും എന്ന് വിചാരിക്കുന്നത്, നല്ല ടേസ്റ്റുമാണ്. ഇതൊന്ന് നന്നായി മൂത്ത് മണം വരണം, എണ്ണ തെളിഞ്ഞ് വരണം. ഇനി ബട്ടറും നെയ്യും ഒന്നും ഇല്ലെങ്കിൽ അത് ഇടണമെന്നില്ല. അപ്പോൾ ലാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം കുറച്ച് നെയ്യ് ഇട്ടാലും മതി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് ഒരു ഫ്ലേവറിന് ഒരു ടേസ്റ്റാണെന്ന് മാത്രം. ഇത് മൂക്കണ ടൈമേ നമുക്ക് വേണ്ടുള്ളൂ. ഇനി ബാക്കി പച്ചക്കറിയും അരിയും എല്ലാം കൂടി നമ്മൾ ഒന്നിച്ചിട്ട് ഇട്ടിട്ടാണ് വേവിക്കണത്, ഇത് വേറെ വേറെ അല്ല. അപ്പോൾ ടൈം ഇപ്പോൾ ഈ ഒരു മസാല യുടെ പച്ചമണം പോകാൻ വേണ്ടിയിട്ട് മാത്രമേ നമുക്ക് കുറച്ച് ടൈം വേണ്ടുള്ളൂ, ബാക്കിയൊക്കെ എളുപ്പമാണ്. ഈ ഒരു മസാല അരച്ചിയ എല്ലാം ഇതിൽ ഇട്ടുമല്ലോ. അപ്പോൾ നമ്മൾ മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം ഇട്ടു, എക്സ്ട്രാ ഗരം മസാല ഒന്നുമില്ല കേട്ടോ അതിൽ. ഇത് സിമ്പിളായിട്ടുള്ളതാണ്. ഗരം മസാലയോ ചിക്കൻ മസാലയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചൊരു ബിരിയാണിയുടെ ടേസ്റ്റിലേക്ക് പോകും. ഇത് അങ്ങനത്തെ ഇതൊന്നുമല്ല, ഇത് നമ്മൾ കിച്ചടി എന്നാണ് പറയുക. ഇത് നോർത്ത് ഇന്ത്യയിൽ മെയിനായിട്ട് പച്ചക്കറി അരി ഇട്ടിട്ടുള്ളൊരു കിച്ചടിയാണ്. ഇതിൽ പരിപ്പ് ഇട്ടിട്ടുള്ളത്, പരിപ്പും അരി ഇട്ടിട്ടുള്ള ഒരു കിച്ചടിയുണ്ട്. അതല്ല, അത് ഇതിൽ മിക്സഡ് പച്ചക്കറി ഇഷ്ടമുള്ളത് ചേർക്കാം. ഇപ്പം ഞാനിവിടെ മട്ടർ പിന്നെ ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് കോളിഫ്ലവർ ഇത്ര ഇട്ടിട്ടുണ്ട്. ഇനി നിങ്ങൾക്കിത് ഇഷ്ടമുള്ളതിനനുസരിച്ച് കൂട്ടുക കുറയ്ക്കുക. ഇനിയിപ്പോൾ മട്ടർ കിട്ടാനില്ല, അല്ലെങ്കിൽ മട്ടർ പറഞ്ഞാൽ ഗ്രീൻ പീസ് കേട്ടോ, ഗ്രീൻ പീസ് ഫ്രോസൺ ഗ്രീൻ പീസ് കിട്ടാനില്ലെങ്കിൽ നിങ്ങൾക്ക് ഇടണമെന്നില്ല. പക്ഷേ ഇതെല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ ഒരു നല്ലൊരു ടേസ്റ്റാണ്, അടിപൊളിയാവും. പിന്നെ ഫ്രഷ് മട്ടർ കിട്ടണ സ്ഥലങ്ങളുണ്ട്, അവിടെയൊക്കെ സുഖമായിട്ട് ഇത് ഉണ്ടാക്കാം. ഇത് നമ്മളുടെ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഇങ്ങനെ ഫ്രോസൺ ആയിട്ടുള്ളത് തന്നെ ഉള്ളൂ. പിന്നെ അല്ലെങ്കിൽ പച്ചപ്പട്ടാണി നമ്മൾ സാധാരണ ഗ്രീൻ പീസ് കറിയൊക്കെ ഉണ്ടാക്കണം, അത് തലേ ദിവസം വെള്ളത്തിലിട്ട് അത് രണ്ട് വിസിൽ അടുപ്പിച്ചിട്ടൊക്കെ വെക്കണം. പക്ഷെ അതിന് ഈ ടേസ്റ്റ് കിട്ടില്ല അത്ര, അത് കുറച്ച് ഹാർഡാവുമല്ലോ.
അതാണ്. അപ്പോൾ ഇതാ എണ്ണ തെളിഞ്ഞു കണ്ടോ, എണ്ണ തെളിഞ്ഞിട്ട് കണ്ടില്ലേ സൈഡൊക്കെ. അതാണ് മസാല മൂത്ത് നല്ല മണം വന്നു. എരിവ് ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും ബാക്കി എരിവുള്ള മുളക് പൊടിയാണ് ഇട്ടിരിക്കണം. ഇതിലേക്ക് ഞാൻ പച്ചമുളക് ചേർക്കണില്ല കേട്ടോ. എന്താ അറിയോ, ഇത് കുക്കറിൽ വിസിലി വിളിച്ചിട്ട് ഇതാവുമ്പോൾ നമ്മളൊരു പച്ചമുളക് എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അതാവും കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോഴേ അത് വായിൽ തടയും. ഇതൊക്കെ പാടങ്ങട് വിസിലി ഇതാവണ സമയത്ത് പച്ചമുളകും ഇതും മനസ്സിലാവില്ല ഏതാണെന്ന്. അപ്പോൾ പച്ചക്കറിയാണോ മുളകാണോ എന്ന് മനസ്സിലാവില്ല. ഈ വിചാരിച്ചിട്ട് ഞാൻ പച്ചമുളക് അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. ഈ കൂട്ടന്മാർക്ക് ഇടാട്ടോ, കുഴപ്പമില്ലാത്തവർക്ക് ഇടാം. പക്ഷേ ഇത് ഈ മുളക് പൊടി ഞാൻ രണ്ടും ഓരോ ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ആ എരിവ് തന്നെ ഉണ്ട് ചോറിലേക്കും പച്ചക്കറിയിലേക്കും ഉള്ളത്. അപ്പം ഇനി നമുക്ക് ഇനി പച്ചക്കറികൾ ഇടാം. അപ്പം ആദ്യം ഇത് ഞാൻ വെള്ളത്തോട് കൂടിയിട്ടാണ് ഉരുളക്കിഴങ്ങ് മുറിച്ച് വെച്ചിരിക്കണം. അതെല്ലാവർക്കും അറിയാമല്ലോ, വെള്ളത്തിൽ വെച്ചില്ലെങ്കിൽ ഇത് കറുക്കും. ആദ്യം കൂട്ടിയിട്ട് നുറുക്കി വെച്ച് കഴിഞ്ഞാൽ അപ്പം ഈ വെള്ളം ഒഴിക്കണ്ട, വെള്ളം ഇല്ലാതെ തന്നെ ഇന്ന് ഉരുളക്കിഴങ്ങ് ഇട്ടാൽ മതി. വെള്ളം ഇടണത്, വെള്ളം ഒഴിച്ച് വെക്കണത് എന്താ വെച്ചാൽ നമ്മൾ ആദ്യം കൂട്ടി ഇപ്പോൾ തലേ ദിവസം ഉരുളക്കിഴങ്ങ് നുറുക്കി വെക്കുമ്പോൾ ഒരു ഡബയിലാക്കിയിട്ട് വെക്കുമ്പോൾ അതിൽ കുറച്ച് വെള്ളവും കൂടിയും ചേർക്കണം. അല്ലെങ്കിൽ എന്താ അറിയോ, പിറ്റേ ദിവസം നമ്മൾ ഉരുളക്കിഴങ്ങ് നോക്കുന്ന സമയത്ത് കാണാം കറി ഇറങ്ങനെ ഇരിക്കും. പിന്നെ കോളിഫ്ലവർ ഇട്ടിട്ടുണ്ട്, ക്യാരറ്റ് എല്ലാം കുറച്ച് വല്ലാതെ ചെറുതാക്കാതെ കുറച്ച് ക്യൂബ്ഡാക്കിയിട്ട് സൈസ് ഇതാക്കണം കേട്ടോ. അപ്പോഴേ നമുക്ക് പച്ചക്കറികൾ ഇതിൽ മനസ്സിലാവുള്ളൂ, കാണാൻ കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇത് വിസിൽ വിളിക്കുമ്പോഴൊക്കെ എല്ലാം കൂടി ഇങ്ങോട് ക്ലീനാവും. പിന്നെ ഒരു മട്ടർ, ഗ്രീൻ പീസ്, പച്ചപ്പട്ടാണി, ഇത് ഇടുന്നുണ്ട്. എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് വഴറ്റ്. നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ല കേട്ടോ, അത് അരിയും കൂടി ഇട്ടതിന് ശേഷം വെള്ളം കൂടി പാർന്നിട്ട് നമുക്കിടാം. ഇനി അരിയാണ് അടുത്ത് ഇടാൻ പോണത്. ഇതൊന്ന് ജസ്റ്റ് മസാലയിൽ ഒന്ന് കലത്തിയിട്ട് ഇതിലേക്ക് അരിയിടാം. അരി ഞാൻ കഴുകി ഊറ്റി വെച്ചതാണ്, കുതിരാൻ വയ്ക്കൊന്നും വേണ്ട. അപ്പോൾ ഇതാദ്യം ഒന്ന് എണ്ണയിലെ ഒന്ന് കടന്നിട്ട് ഒന്ന് അപ്പോൾ ഇതിൽ നമ്മൾ ഇതിനാവശ്യത്തിനുണ്ട വെള്ളം മാത്രമേ ചേർക്കുള്ളൂ. അപ്പം അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് കപ്പളവ് കിട്ടണം. ചിലവരേതാ വീട്ടിൽ അരി എടുക്കാനുള്ള ഗ്ലാസ് അല്ലെങ്കിൽ കപ്പ് ഉപയോഗിക്കണം വെച്ചാൽ അതന്നെ ഇതാക്കണം. അപ്പം ഞാൻ ഇത് അര ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത് വെച്ചാൽ ഇതിലേക്ക് വെള്ളം ഞാൻ ഈ ഗ്ലാസിൻ്റെ അളവിൽ ഒരു ഒന്നേകാൽ ഗ്ലാസ് ഒഴിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ വിസിൽ വിളിക്കുകയാണ്. അപ്പോൾ പച്ചക്കറിയും കൂടി വെന്ത് കിട്ടണ്ടേ, അപ്പോൾ അതിനുള്ള വെള്ളം കൂടി നമ്മൾ ഒഴിക്കണം. അപ്പോൾ ഒന്ന് തീ കൂട്ടിയിട്ടൊന്ന് ഇളക്കുക. അതിന് ശേഷം കുറച്ച് ഉപ്പിടാം ചോറിലേക്കും, അതായത് അരിയിലേക്കും പച്ചക്കറിയിലേക്കും കൂടി വേണ്ടിട്ടുള്ള ഉപ്പുണ്ട്. ഉപ്പ് കൂടാതെ നോക്കണം. ഇനി നമുക്ക് വെള്ളം പറഞ്ഞതിന് ശേഷം അതിൽ ഉപ്പുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം അടക്കുന്നതിന് മുന്നേ. എല്ലാം കൂടി ഒന്ന് വഴങ്ങും, നമുക്ക് വെള്ളം ഒഴിക്കാം. ഒരു ഗ്ലാസ്, ഒരു ഗ്ലാസ് ഒഴിച്ചു. ഇനി ഒരു കാൽ ഗ്ലാസ് കൂടി ഒഴിക്കുന്നു, കാല് ഗ്ലാസും കൂടി ഒഴിച്ചു. എന്നിട്ട് നമുക്ക് ഒന്ന് ഉപ്പ് നോക്കാം. ഉപ്പ് കുറച്ചും കൂടി ആവാം, കുറച്ച് കുറച്ച് ഇതിൽ കറിവേപ്പിലയും മല്ലിയിലയും കൂടി ഇടുന്നുണ്ട്. ഇതിൻ്റെ ഫ്ലേവറും കൂടി ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് നെയ്യിൻ്റെ കുറച്ച് ഇടുന്നുള്ളൂ.
ലാസ്റ്റ് നമുക്ക് എന്തായാലും സെർവ് ചെയ്യണതിൻ്റെ മുമ്പ് ഒഴിക്കണം. ഇനി നമുക്കിത് ജസ്റ്റ് ഒരു തിള വന്നതിന് ശേഷം ഇത് അടയ്ക്കാം. ഫ്ലെയിമിൽ, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ കേട്ടോ. ഫുൾ ഫ്ലെയിമിലാകുമ്പോൾ അപ്പരിക്കണം. അപ്പം ഞാൻ മീഡിയത്തിലേക്ക് ആക്കി. അപ്പോളേ അതവിടെ വിസിൽ വരുമ്പോഴേക്ക് നമുക്ക് ഇതിലേക്കുള്ളൊരു ഗ്രീൻ ചട്നി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് മല്ലിയിലയാണ് ഉള്ളത്. ഞാൻ മല്ലിയില വെച്ചിട്ടാണ് ഉണ്ടാക്കണം. പുതിയന വെച്ചാൽ പുതിയനയും കൊണ്ട് ഉണ്ടാക്കാം. അപ്പോൾ കുറച്ച് എരിവുള്ള ഒരു ചട്നിയാണ്. മല്ലിയില ഒരു പിടി നല്ലോണം ഇട്ടിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ഒരു 2-3 വലുത്. പിന്നെ ഒരു തക്കാളി വേണം, ഒന്ന് അരിഞ്ഞിടാം. ഒന്ന് അരിഞ്ഞിടാം ചെറുതാക്കിയിട്ട്. വെളുത്തുള്ളി ഒന്ന് ഇടയിലൊന്ന് കട്ട് ചെയ്ത് വെക്കാം. ഒരേപോലെ അരിഞ്ഞു കിട്ടില്ലല്ലോ. വെളുത്തുള്ളി നല്ല മുഴുത്ത വെളുത്തുള്ളി, അതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ കഷ്ണം കിടക്കും. അപ്പം നമുക്കൊന്ന് ചെറുതാക്കിയെടുക്കാം. അപ്പം അതിട്ടു. ഇനി ഇതിലേക്ക് പച്ചമുളക് വേണം. അപ്പം ഇതിലേക്ക് 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട്, അരിഞ്ഞിട്ടുന്നു 2. ഓക്കെ, എന്നുവെച്ചാൽ ഗ്രീൻ ചട്നി അല്ലേ, അപ്പോൾ ആവുന്നതും ചുവന്ന മുളക് ഞാൻ ചേർക്കേണ്ട വെച്ചിട്ടാണ്. അപ്പോഴാണ് ഇതിൻ്റെ കുറച്ച് ഗ്രീൻ കളർ. ഇനി ഗ്രീൻ കളറ് നമുക്കിത് അരയ്ക്കണ സമയത്ത് കണ്ടിട്ടുണ്ട്, മഞ്ഞ നമ്മുടെ മല്ലിയില പുതിയന ഒക്കെ ഇടുമ്പോൾ ചട്നിയുടെ കളർ മാറി വരും നമ്മൾ. അപ്പോൾ അത് മാക്സിമം ആ പച്ചക്കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ചെറിയൊരു ടിപ്പുണ്ട്. ഞാൻ സാധാരണ ചീരയുള്ളതാണ്, ഈ പാലക്ക അങ്ങനത്തെയൊക്കെ ചീരകളൊക്കെ കിട്ടുമ്പോൾ അതിൻ്റെ ചീരക്കറിയൊക്കെ ഉണ്ടാക്കില്ലേ, അപ്പോൾ ആവുന്നതും നമ്മൾ ഇതിലേക്ക് വെള്ളം പാരും ഒഴിക്കുമല്ലോ. അതിന് പകരം ഐസ് ക്യൂബ് ഉണ്ടല്ലോ, ഐസ് ക്യൂബ് ഇടുക. ഒരു 2 ഐസ് ക്യൂബ് ഇട്ടിട്ട് അരയ്ക്കുക. അപ്പം എന്താ വെച്ചാൽ ഇതിൻ്റെ ഗ്രീൻ കളറ് നഷ്ടമാവില്ല. നമുക്ക് ഏതായാലും വെള്ളം ഒഴിക്കണം. അപ്പോൾ വെള്ളം ഒഴിക്കുന്നതിന് പകരം ഐസ് ക്യൂബ്, പിന്നെ ഐസുള്ള വെള്ളത്തിൽ ഇട്ട് വെക്കുക. അങ്ങനത്തെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് നല്ല ഗ്രീൻ കളർ കിട്ടും. അപ്പോൾ ഇതൊരു ചെറിയൊരു ടിപ്പാണ്, ഞാൻ ചെയ്യാറുള്ളതാണ്, അതങ്ങനെ ഷെയർ ചെയ്തു എന്ന് മാത്രം. ഇനി ഇതിലേക്ക് എന്താ വേണ്ട, ഉപ്പ്. ഉപ്പും കൂടി ഇടുക. ഇത് ഇതിനേന്നല്ല കേട്ടോ, ചപ്പാത്തിക്കും കൂട്ടി കഴിക്കുകയൊക്കെ ചെയ്യാം. ഞാൻ അപ്പോൾ ഈ ചോറിന് ബെസ്റ്റ് കോമ്പിനേഷനാണത്, അതുകൊണ്ട് ഇതെനിക്ക് കാണിച്ചു എന്ന് മാത്രം. അപ്പോൾ അത് വിസിൽ വന്നിട്ടുള്ളൂ, അപ്പോൾ ടൈം ഉണ്ടല്ലോ. ഇതൊന്ന് അരച്ച് വരാം. പിന്നെ ഇതിൽ പുളിപ്പ് കമ്മിയാട്ടോ. ഒരു തക്കാളിയൊക്കെ ഞാൻ ഇട്ടു, പക്ഷെ പുളിപ്പ് കമ്മിയാണ്. അപ്പം ഞാനൊരു 1/2 ചെറുനാരങ്ങ നീര് ഫുള്ളായിട്ട് ചേർക്കണില്ല, ഒരു 1/4 ചെറുനാരങ്ങ നീര് കൂടി ചേർക്കുന്നുണ്ട് അരച്ചിൽ. ഉപ്പും മുളകൊക്കെ അതിൽ നോക്കുക ചേർക്കുന്നില്ല. ഒരു വിസിൽ വന്നിട്ടുണ്ട്, ഓഫ് ചെയ്യാം. ഇപ്പോൾ ആ ചട്നി അരച്ച് വന്നിട്ടുണ്ട്. ഇതിൽ വറുത്തിടണമൊന്നുമില്ല കേട്ടോ. ഇതിങ്ങനെ ഒരു ഇതിനെ കൂട്ടി കഴിക്കാനൊരു നമ്മൾ അച്ചാറ് പോലെ ഉണ്ടാവില്ലേ, ഒന്നുമില്ലെങ്കിലും നമുക്ക് തൊട്ട് നക്കാനൊരു അങ്ങനെയുള്ളൊരു ചട്ട്പട്ടയായിട്ടുള്ളൊരു ചട്നിയാണ്. എരിവുണ്ട്, പുളി കുറച്ച് മുന്നിട്ട് നിൽക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ചെറുനാരങ്ങ നീര് കൂടി ചേർത്തത്. എന്താ വെച്ചാൽ തക്കാളിക്ക് അത്ര പുളിയില്ല. ഞാൻ ഒരെണ്ണിട്ട് കഴിഞ്ഞാൽ പുളി ഉണ്ടാവുമെന്നാണ് വിചാരിച്ചത്, കണ്ടോ. ഇപ്പോൾ കളറും കുറച്ച് ബ്രൈറ്റായിട്ട് നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ സാധാരണ നമ്മൾ അരയ്ക്കണ സമയത്ത് ചട്നിക്ക് ഇത്ര കളർ വരില്ല. തക്കാളിയൊക്കെ ഇട്ട് അരയ്ക്കുമ്പോൾ വേറൊരു കളറായി മാറും. ഇതിപ്പോൾ ആ നമ്മൾ ഐസ് ക്യൂബ് ഇട്ടില്ലേ, അതുകൊണ്ടാണ്. അപ്പോൾ ഇതിൽ വറുത്തിടണമെന്നൊന്നുമില്ല, ഇനി വറുത്തിടുന്നവർക്ക് ഇടാട്ടോ. പക്ഷേ ഇതിങ്ങനെ സിമ്പിളായിട്ടുള്ളതാണ് ടേസ്റ്റ്. ഇനി ഇതിൽ വേണമെച്ചാൽ ഫ്ലേവറിന് ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ജീരകത്തിൻ്റെ പൊടി ഒക്കെ ചേർക്കാൻ വേണമെച്ചാൽ ചാട്ട് മസാലയൊക്കെ ചേർത്ത് കഴിഞ്ഞാലൊക്കെ ടേസ്റ്റാണ്. ടേസ്റ്റ് ഇതിൽ കൂടി കൂടി വരും. അത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എന്ത് വേണമെച്ചാൽ ഇതിന് ഫ്ലേവർ ഇഷ്ടമുള്ളതിനനുസരിച്ചിട്ട് ഇടാം. ഓക്കെ, അപ്പം ഇതിൻ്റെ ആവി പോയതിന് ശേഷം നമുക്ക് തുറക്കാം. ആവി പോയിട്ടുണ്ട്, തുറന്നു നോക്കാം.
ആദ്യം തന്നെ കുത്തി മടന്തി എടുക്കരുത്. എന്താ വെച്ചാൽ നല്ല ചൂടോടെ കിടക്കല്ലേ, ഇതിങ്ങനെ ഇരുന്നോട്ടെ. പിന്നെ മുകളിൽ നമുക്ക് കുറച്ച് മല്ലിയിൽ ആദ്യം ഒന്ന് വിതറാം. അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യുമ്പോൾ, അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ഞാൻ ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ഇടുന്നുണ്ട് കേട്ടോ. നെയ്യും ബട്ടറൊക്കെയാണ് അതിൻ്റെ മെയിൻ ടേസ്റ്റി ഐറ്റംസ്. വെള്ളമൊക്കെ നല്ലോണം ഇതായിട്ടിരുന്നിട്ടുണ്ട്. ഇത് നല്ലൊരു അടിപൊളി ഡിഷാണ്, കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ല ഇതാട്ടോ. എന്താ വെച്ചാൽ എല്ലാ പച്ചക്കറിയും ഉണ്ട്, അവർക്ക് മനസ്സിലാവൂല്ല അത് ഏത് പച്ചക്കറിയാണ്, അവർക്ക് ഇഷ്ടമില്ലാത്ത പച്ചക്കറിയൊക്കെ അതിൽ അടിച്ച് മിന്നിക്കാം. ഓക്കെ, ഇതാ വെള്ളം ഒട്ടുമില്ല കണ്ടോ, എല്ലാം വറ്റിയിരിക്കുന്നു. അപ്പം ഇനി നമുക്ക് സെർവ് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പം അടിയിൽ നിന്നും എല്ലാം എടുക്കാം. ഇപ്പം ഞാൻ ഈ ചൂടോടുകൂടി കുത്തി ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അരിയും എല്ലാം കൂടി കുഴഞ്ഞു പോകും. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ആറാൻ വയ്ക്കുക, തുറന്ന് വയ്ക്കുക. അതിന് ശേഷം ഒന്ന് ബലം വയ്ക്കില്ലേ, അതിന് ശേഷം നമുക്ക് നോക്കാം. അപ്പം എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യുക. ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ലഞ്ചിനും ഡിന്നർ കഴിക്കാനും എല്ലാറ്റിനും അടിപൊളിയാണ്. അധികം മസാലകളൊന്നും ഇല്ലാതെ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡും അതിലേക്ക് ചെറിയ ചെറിയ ടിപ്സും എല്ലാം പറഞ്ഞു തരുന്നുണ്ട് ഞാൻ. അപ്പം ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.